ഹായ് ദോസ്തോ, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ. തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപുരസരം താല്പര്യപ്പെടുന്നു. ഹൃദയിൽ ഭ്രാന്തമായ വികാരാവേശവും കൊടുങ്കാറ്റും സൃഷ്ടിക്കാൻ കഴിയുന്ന കുറച്ച് സൂത്രങ്ങളാണ് ഈ സെക്ഷനിൽ പങ്കുവയ്ക്കുന്നത്. ഹൃദയിൽ ഏർപ്പെടുമ്പോൾ അറിയാവുന്ന വിദ്യകളെല്ലാം പങ്കാളികൾക്കൊപ്പം പ്രയോഗിക്കാൻ മടിക്കരുതെന്ന പ്രാഥമിക തത്വം മനസ്സിലാക്കുക തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നിങ്ങളിലെ കാമവികാരത്തെ ആളിക്കത്തിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. പിന്നിലൂടെ വന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് പിൻകഴുത്തിൽ സീൽക്കാരത്തോടു കൂടിയുള്ള ഒരു ചെടു നിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ തീവ്രതയും ഊഷ്മളതയും നിങ്ങളുടെ പിൻകഴുത്തിൽ ഏൽക്കുന്ന പങ്കാളിയുടെ നിശ്വാസം പോലെ ഉണർവ് നൽകുന്ന മറ്റൊന്ന് ഇല്ലേയില്ല. തന്നെയുമല്ല, എനിക്ക് നിന്നെ ഇപ്പോൾ വേണമെന്നുള്ള ഒരു നിശബ്ദ മന്ത്രണം കൂടിയാണത്. മുറിയിലെ ലൈംഗിക ഉണർവ് നൽകുന്ന ഏക ശബ്ദം ഇതായിരിക്കും. പെട്ടെന്ന് തന്നെ നിങ്ങൾ ശാരീരിക ബന്ധത്തിന് സ്വയം അറിയാതെ തയ്യാറാവുകയും ചെയ്യും. വസ്ത്രങ്ങളോടെ, പ്രത്യേകിച്ചും അടിവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കിടപ്പറയിലേക്ക് പോവുക. കേൾക്കുമ്പോൾ അല്പം കൗതുകം തോന്നും. രതിയിൽ ഏർപ്പെടുന്ന അവസരത്തിൽ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നത് കൂടുതൽ ഉണർവ് നൽകും. കാരണം ഒരു കുതിരയെപ്പോലെ കടിഞ്ഞാൺ പൊട്ടിച്ച് പായാനുള്ള ഒരു ത്വര നിങ്ങളിലത് ഉണ്ടാക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. പരസ്പരം വസ്ത്രങ്ങൾക്കിടയിലൂടെ പതുക്കെ അമർത്തുന്നതും മൃദുവായി ഞെരിക്കുന്നതും കൈ പൂണ്ട് കിടത്തുന്നതും മറ്റും ചെയ്യുന്നത് നിങ്ങളിലെ വികാരത്തിൻ്റെ വേലിയേറ്റം സൃഷ്ടിക്കും. ഇതൊരു ഉഗ്രൻ പൂർവ്വകേളിക്ക് സമാനമായ അനുഭവം നൽകുകയും ചെയ്യും. നേരിട്ടുള്ള ശാരീരിക സ്പർശനം സാധ്യമാകുമ്പോൾ അത് വളരെ കൂടുതൽ ആവേശവും ഉത്തേജനവും നിറഞ്ഞതായിരിക്കുകയും ചെയ്യും. രതിമൂർച്ചയിലേക്കുള്ള വഴി കൂടുതൽ സുഗമമാക്കാനും ഇത് സഹായിക്കും. ഇനി സ്ത്രീകളെ സംബന്ധിച്ച് ലിംഗയോനി പ്രവേശം കൂടാതെ തന്നെ രതിമൂർച്ച നേടാനാവും. അങ്ങനെ അവർ തങ്ങളുടെ ലൈംഗികേച്ഛകളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് ആനയിച്ചിട്ട് അന്തപുരത്തിലേറിയാൽ പങ്കാളികൾക്ക് ഇരുവർക്കും ഒരുപോലെ രതിമൂർച്ച ഉണ്ടാകും എന്നത് സംശയമില്ലാത്ത കാര്യമാണല്ലോ. അതിലേക്കുള്ളൊരു മാർഗമാണ് ഇനി പറയുന്നത്. വിവസ്ത്രയാക്കിയതിന് ശേഷം പെട്ടെന്ന് വെളിച്ചം കെടുത്തുക. ലൈറ്റുകൾ ഓഫാക്കി ഒരു ചെറിയ ടോർച്ച് എടുക്കുക. പങ്കാളിയുടെ നാവുകൊണ്ട് സ്പർശിക്കാനോ ലാളിക്കപ്പെടാനോ ഇഷ്ടപ്പെടുന്ന രഹസ്യഭാഗങ്ങളിലേക്ക് ടോർച്ച് അടിക്കുക. കഴുത്ത്, ചെവികൾ, സ്തനക്കണ്ണുകൾ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന എവിടേക്കും വെളിച്ചം വീഴ്ത്തുക. അത് ലൈംഗിക പ്രാധാന്യമില്ലാത്ത പുറം പോലെയുള്ള ഭാഗങ്ങളിലായാലും നിങ്ങൾ ലൈറ്റ് തെളിച്ചിരിക്കുന്നിടത്തോളം അവരും ആ ഭാഗത്തേക്ക് തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. രതി ആസ്വദിക്കുന്ന സ്ത്രീകൾ സ്വന്തം ശരീരത്തിൽ സ്പർശനം ആസ്വദിക്കുന്നവരാണ്. കയ്യും നാവുമൊക്കെ തൂവല് പോലെ ഒഴുകട്ടെ, വളരെ പെട്ടെന്ന് തന്നെ രതിയുടെ ആഴങ്ങളിലേക്ക് അവർ മുങ്ങിത്താഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് അവർ സ്വന്തം ശരീരത്തെ മനസ്സിലാക്കുന്നത്. തങ്ങൾ എന്ത് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നില്ല, തങ്ങളുടെ മൂഡനുസരിച്ച് വേഗത്തിലോ സാവധാനമോ എങ്ങനെ രതിമൂർച്ച നേടാം എന്നൊക്കെ അവർ ഇത്തരത്തിൽ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. സ്ത്രീകളെ സംബന്ധിച്ച് ശാരീരിക ബന്ധമില്ലാതെ തന്നെ രതിമൂർച്ചയിലെത്താനും അങ്ങനെ അവർ തങ്ങളുടെ ലൈംഗികേച്ഛകളെ നിയന്ത്രിക്കാനും സ്വയമേവ പഠിക്കുകയും ചെയ്യുന്നു. ലൈംഗിക ബന്ധത്തിലെ ഒരു പ്രധാന ഘടകമായി രതിപൂർവ്വ ലീലകളെ അംഗീകരിക്കാൻ ആരംഭിച്ചാൽ തന്നെ വൈവാഹിക ബന്ധം ശക്തമാവുകയും പരസ്പരമുള്ള ദൃഢത കൂടുതൽ സുദൃഢമാവുകയും ചെയ്യും. സ്ത്രീ നഗ്നത വന്ധ്യ വയോധികനും ഉള്ളിൻ്റെ ഉള്ളിൽ കാണാനും ആസ്വദിക്കാനുമുള്ള ഒരു ത്വരയുള്ളൊരു സംഗതിയാണ്. രാത്രി ലൈറ്റ് ഓഫാക്കാതിരിക്കുക. അവിടെ കാണുന്ന നിങ്ങളെ കാമാതുരനാക്കും. ലൈറ്റുകൾ തെളിച്ച് കണ്ണ് തുറന്നിരിക്കുക. ഇത് നിങ്ങളുടെ പങ്കാളിയെ എന്താണ് സന്തോഷിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. അലമാരിയുടെ കണ്ണാടിക്ക് മുന്നിൽ ഇണചേരുന്നതും മറ്റും ഇതേ കാരണത്താലാണെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ. ശാരീരിക ബന്ധത്തിലെ ഒരു പ്രധാന ഘടകമായി രതിപൂർവ്വ ലീലകളെ അംഗീകരിക്കാൻ ആരംഭിച്ചാൽ വൈവാഹിക ബന്ധം കൂടുതൽ ശക്തമാവുകയും ദൃഢമാവുകയും ചെയ്യുകയും ചെയ്യും. ചുംബിക്കപ്പെടാൻ കൊതിക്കുന്നവരാണ് സ്ത്രീയും പുരുഷനും. കാമോത്തേജനം ഉണ്ടാക്കുന്നതിന് ഒരു സ്പെഷ്യൽ ചുംബനമുണ്ട്. നിങ്ങളുടെ നാവിൻ്റെ അഗ്രം വിരലുകളുടെ ഇടയിൽ വെച്ചിട്ട് പതുക്കെ മുകളിലേക്ക് ഉയർത്തുക. ഇത് പുരുഷനെ ഉത്തേജിപ്പിക്കും. കാരണം ഈ ഭാഗം ചെവിയുടെ പുറകുവശം പോലെ തന്നെ സംവേദനക്ഷമതയുള്ള ഭാഗമാണ്. ഇത് തന്നെ നിങ്ങളുടെ നാവിൻ്റെ അഗ്രം സ്ത്രീയുടെ വിരലുകളുടെ ഇടയിൽ വെച്ച് പതുക്കെ മുകളിലേക്ക് ഉയർത്തുക. ഇത് അവളിൽ ഒരു പൊട്ടിത്തെറിപ്പുണ്ടാക്കും. സിനിമ സ്റ്റൈൽ ജീവിതത്തിലും പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. ഇണകളെ ഭിത്തിയിൽ ചേർന്ന് നിന്നോ അല്ലെങ്കിൽ സ്റ്റെയർ കേസിൽ നിന്നോ അല്ലെങ്കിൽ വാതിലിൻ്റെ പിറകിൽ നിന്നോ ഇടപഴകുന്ന ഒരു സീൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അനുവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണിത്. കാരണം അത്തരം പെട്ടെന്നുള്ള ഇടപെടലുകൾ, പരിപാടികൾ നമ്മളുടെ അഡ്രിനാലിനെ ഉയർത്തുക തന്നെ ചെയ്യും. മാത്രമല്ല നമ്മളെയും നമ്മളുടെ പങ്കാളികളെയും അടിമുടി ഉണർത്തുകയും ചെയ്യും. ഈ മുൻകൂട്ടി പറയാതെ തന്നെ പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ളതാണ് വിജയ ശതമാനം ഉയർത്തുന്ന ഒരു കാര്യം. ഇത് നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന മോഹങ്ങളിൽ ഒരു ആളിക്കത്തിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തന്നെയുമല്ല, തിടുക്കത്തിലുള്ള ഒരു ചുടു ചുംബനം മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ അയാളെ അല്ലെങ്കിൽ അവളെ പ്രതികരിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, സ്ഥലവും സമയവുമെല്ലാം മാറ്റുന്നത്
ഹൃദിക്ക് കൂടുതൽ ആസ്വാദ്യത നൽകുന്ന ഒന്നാണ്. ചിലപ്പോൾ പതിവായിട്ട് ഉപയോഗിക്കുന്നത് മൂലം ബെഡ്റൂം ബോറായി തോന്നാറുണ്ട്. അപ്പോൾ സ്ഥലത്തിന് മാറ്റം വരുത്താം, അതായത് അടുക്കളയും ബാത്റൂമും അങ്ങനെ ശാരീരിക ബന്ധത്തിന് അനുയോജ്യമായ സ്ഥലങ്ങൾ നമ്മളുടെ വീട്ടിൽ എല്ലായിടത്തുമുണ്ട്. വിവസ്ത്രരായി കെട്ടിപ്പിടിച്ചെന്ന് ഉറങ്ങി നോക്കിയേ, ആ രാത്രി നിങ്ങൾക്ക് തീരുകയേയില്ല. നിങ്ങളുടെ സ്വയം വിലക്കുകളെ മറികടക്കുകയും പടിപടിയായി വസ്ത്രങ്ങളില്ലാതെ ഉറങ്ങാൻ ശീലിക്കുകയും ചെയ്യുക. ആദ്യം ഇത് പ്രയാസമായി തോന്നാമെങ്കിലും കാമാതുരമായ സ്വപ്നങ്ങളിലേക്കും ആലിംഗനങ്ങളിലേക്കും അതിൽ കൂടുതൽ അയവയിലേക്കും ഒരു രാത്രിയിൽ പലതവണ നിങ്ങളെ ഇത് നയിക്കും. പങ്കാളികൾക്കിടയിലുള്ള ഊഷ്മള സ്നേഹബന്ധത്തിന് ഇതിൽ പരം നല്ലൊരു ഒറ്റമൂലി ഇല്ലേയില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നല്ലൊരു കുടുംബം സ്നേഹവാത്സല്യങ്ങൾ ദൂരുന്ന കുഞ്ഞുങ്ങൾ, അതവരുടെ ജന്മാവകാശം തന്നെയാണ്. ദമ്പതികൾ തമ്മിലുള്ള കെട്ടുറപ്പ് മൂലമാണ് ഇത് ലഭിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ളൊരു കുറുക്കോഴി തന്നെയാണ് രതിമൂർച്ച എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടട്ടെ എന്നാഗ്രഹിക്കുന്നു. ദയവായി ഈ അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ഒപ്പം ബെൽ ബട്ടണും ഇനേബിൾ ചെയ്താൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർമില്ലെങ്കിൽ ബൈ.